ഹായ് ഓർജിൻസ് കോക്ക് അമരൻ. ഇത് ഒരു ബയോഗ്രഫിക്കൽ ആക്ഷൻ വാർ ഫിലിമാണ്. 1983 ജനിച്ച് 2014 വീരമൃത്യു വരിച്ചിട്ടുള്ള മുകുന്ദ് വരദരാജൻ എന്ന് പറയുന്ന ആർമി ഓഫീസറുടെ അദ്ദേഹത്തിൻ്റെ ലൈഫാണ്, അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എസ് കെ ആണ്, ശിവകാർത്തികനാണ്. ഭാര്യയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സായി പല്ലവി. റൈറ്റർ ഡയറക്ടർ രാജ്കുമാർ പെരിയസ്വാമി സാർ നിങ്ങൾ. കാരണം ഈയൊരു ജോണ്ടയോട് 100% നീതി കൊടുത്തിട്ടുള്ള, അതേപോലെ തന്നെ ഈ വ്യക്തിയോട്, ഇദ്ദേഹത്തോട്, ഈ മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന ആർമി ഓഫീസറോട്, അദ്ദേഹത്തിൻ്റെ ലൈഫിനോട് 100% നീതി പുലർത്തുകയും റെസ്പെക്റ്റും കൊടുത്തിട്ടുള്ള, ഇന്ത്യൻ ആർമിക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു സിനിമ. യാതൊരു കോപ്പറായ, കാരണം ഈ ശിവകാർത്തികേയൻ കുറേ നാളായിട്ട് ചെയ്തു വരുന്ന നമുക്കറിയാം, വിജയ് 2.0 പോലെ ആ ഒരു സ്പേസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനായിട്ട് എനിക്ക് പലപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഗോട്ടിൽ ബാറ്റൺ കൈമാറുന്ന പോലെ മെറ്റഫോറിക്കലി ഈ സിനിമയിൽ കാണിച്ചിരുന്നു ഗോട്ടിൽ. ഇനി ശിവകാർത്തികനാണ് ഈ പാത പിന്തുടരാൻ പോണത്, വിജയ് അണ്ണാവക്ക് ദളപതിക്ക് വേറെ പെരുസാന പണിയുണ്ടെന്നുള്ള പോലെ. പക്ഷേ ഇത് ശിവകാർത്തികൻ ആ ഒരു ടെംപ്ലേറ്റിനകത്ത് പെട്ടുപോകുന്നതിനുള്ള എല്ലാ ചെയിൻസും ബ്രേക്ക് തന്നിട്ടുണ്ട്. കാരണം ഇതൊരു ബയോപിക്കാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെന്താണ് സംഭവിക്കുക അവസാനം എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലത്തെ അനാവശ്യമായ സോങ്സ്, പിന്നെ തമാശകൾ, പിന്നെ കോപ്രായക്കളി, അങ്ങനെ ഈ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങൾ ഒന്നുമില്ല. ക്ലീൻ സ്ക്രിപ്റ്റ്, അതിനകത്ത് 100% കമ്മിറ്റഡ് ആയിട്ടാണ് ശിവകാർത്തികൻ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന ആർമി ഓഫീസറായിട്ട് ശിവകാർത്തികൻ ലിവ് ചെയ്യും. അതോടൊപ്പം തന്നെ സായി പല്ലവി. ഇത് നിർമ്മിച്ചിരിക്കുന്നത് രാജ് കമൽ ഇൻ്റർനാഷണൽ ഫിലിംസ്, നമ്മുടെ കമൽഹാസൻ്റെ, അതുപോലെ തന്നെ സോണി പിക്ചേഴ്സ് ഇൻ്റർനാഷണൽ. പണം മുടക്കിയിട്ടുണ്ട്, 1200 കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് പടത്തിൽ കാണാനുണ്ട്. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആണ്. പ്രത്യേകിച്ചും വാർ ഫീൽഡ്, കാശ്മീർ, എല്ലോ സി, ഇതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക്കാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സീൻസും ഫയറിങ് സീൻസ് ആയി കഴിഞ്ഞാലും, ഗൺഷോട്ട്, അതുപോലെ തന്നെ ബ്ലാസ്റ്റ്, അതുപോലെ അവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, കാശ്മീർ പരിപാടിയൊക്കെ, കാശ്മീരിൻ്റെ ബ്യൂട്ടി ആൻഡ് ബ്ലഡ്, അത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി റിയലിസ്റ്റിക് മോഡലാണ് ഈ സിനിമ പിന്നെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിരിക്കാൻ ഭയങ്കര കണക്റ്റ് ആവും, ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവും. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഭീകരമായിട്ടുള്ള സാധനമുണ്ട്. ഈ സായി പല്ലവിയുടെ ക്യാരക്ടറും ഈ മുകുന്ദനുമായിട്ടുള്ള ലവ് സ്റ്റോറി, അത് സായി പല്ലവി ഇതിൽ മലയാളിയാണ്, ക്യാരക്ടർ മലയാളിയാണ്, ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ മലയാളിയായിരിക്കാം. അപ്പോൾ ആ ഒരു കെമിസ്ട്രി, സായി പല്ലവിയും ശിവകാർത്തികയും തമ്മിലുള്ള കെമിസ്ട്രി, സായി പല്ലവിയുടെ മലയാളമൊക്കെ ഭയങ്കര രസമാണ്. ചുമ്മാ മലയാളവും തമിഴും കലർത്തി അല്ല, തുടക്കം മുതൽ മലയാളം സംസാരിച്ച് പിന്നെ ദ കോഴ്സ് ഓഫ് ടൈം തമിഴ് പഠിച്ച് തമിഴ് സംസാരിക്കുന്ന രീതിക്കാണ് ക്യാരക്ടർ. ചേട്ടാന്ന് വിളിക്കുന്നത്, മുകുന്ദേ എന്ന് വിളിക്കുന്നത് എന്ത് രസമാണ്. ഭയങ്കര ക്രിഞ്ചായി പോകേണ്ട ഒരു ക്യാരക്ടറാണ്, കാരണം കയ്യിന്ന് പോകും. പക്ഷേ സായി പല്ലവി വെറുതെയല്ല മണിരത്നം ഫാനാണെന്ന് പറഞ്ഞത്, അതുപോലെ കൈയടക്കത്തോടു കൂടിയാണ് സായി പല്ലവി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശ്യാമപ്രസാദ് ഉണ്ട് ഡയറക്ടർ, അതുപോലെ ശ്യാമോഹൻ ഉണ്ട്, നമ്മുടെ ജെ കെ ജസ്റ്റ് കിഡ്ഡിങ് പ്രേമലൂര് പുള്ളിയുണ്ട്, ഒരു ടർ ചേട്ടനായിട്ട്. അവരൊക്കെ പക്ക മലയാളം സംസാരിക്കും. സാധാരണ തമിഴ് സിനിമയിലെ പോലെ മലയാളികളെ ഒരുമാതിരി ഈ തേജോധം ചെയ്യുന്ന തരത്തിലുള്ള മലയാളമല്ല. അപ്പോൾ ഈ എസ് കെയുടെ ക്യാരക്ടർ, പുള്ളി ആർമി ഓഫീസറാവാൻ വേണ്ടിയിട്ട് അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫാണ് കാണിച്ചിരിക്കുന്നത്. അത് ഫ്ലാഷ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് 2004 മുതൽ MCC മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് മുതൽ ഇങ്ങനെ കാണിക്കുക. ആ ലവ് സ്റ്റോറി എന്ത് രസം അറിയാം. മിന്നലെ എന്ന് പറഞ്ഞ സോങ്ങൊക്കെ അത് ഓൾറെഡി ഹിറ്റായിട്ടുള്ള സോങ്ങാണ്. ആ സോങ് വന്ന് യാതൊരു വിധത്തിലുള്ള ഒരു തരത്തിലുള്ള ഓവർ ദ ടോപ്പും ആവാതെ ഇങ്ങനെ കയ്യടക്കത്തോടു കൂടി ചെയ്തിരിക്കുന്ന ലവ് സീൻസ്, അതിൽ എടുത്തു പറയേണ്ടത് സായി പല്ലവി ഞാൻ പറഞ്ഞ പോലെ തന്നെ എസ് കെയുടെ പെർഫോമൻസ്, എസ് കെയുടെ ആ ഒരു എവല്യൂഷൻ ഉണ്ട്. പുള്ളി ആ ഫസ്റ്റ് കോളേജിലുള്ളത്, പിന്നെ ഈ ആർമിയിലേക്ക് വരുന്നത്, പിന്നെ വന്നിട്ടുള്ളത്, അങ്ങനെ ഈ ഒരു 2004 മുതൽ 2014 വരെയുള്ള ഇത്രയും വർഷത്തെ ആ ലൈഫ്, അതിൻ്റെ ഇവോൾവ് ചെയ്ത് വരുന്നത്, അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ടിങ് അത് ഗംഭീരമായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട്. ഇമോഷണലി കണക്റ്റ് ആവും. അങ്ങനെ ഇമോഷണലി കണക്റ്റായാൽ മാത്രമേ ലാസ്റ്റ് ഇതിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് ആ കഥാപാത്രങ്ങളോട് ഒരു അവർ വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്യുള്ളൂ. അത് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി കംപ്ലീറ്റ്ലി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറേയൊക്കെ ഇവരുടെ ഈ ലൈഫ് ഓഫ് ദി സാമി ഓഫീസർ, പേഴ്സണൽ ലൈഫ്,
പിന്നീട് വരുന്നത് ഈ പറയുന്ന കാശ്മീരിലേക്ക് വരികയും അവരുണ്ടെന്ന വാറും, പിന്നെ ഈ ടെററിസം പരിപാടി പാകിസ്ഥാൻ, അതും പക്ക ക്ലീഷ്യ സാധനമല്ല. സാധാരണ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന സമയത്ത് പേരൊന്നും എടുത്ത് പറയില്ല. അപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദ് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ബീപ്പില്ല, കട്ടില്ല, ഒരു പരിപാടിയില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ അഫ്സൽ ഗുരു തന്നെ പറയുന്നുണ്ട്, ഇവിടെ പല പടങ്ങളും ഇറങ്ങുമ്പോഴേ ഇത് പറയാൻ പേടിയോ മടിയോ എന്തൊക്കെയാണ്, ഇത് കറക്റ്റ് പച്ചയ്ക്ക് ഇങ്ങനെ പറയുക. പിന്നെ സാധാരണ നമുക്കറിയാം ഈ ആർമി പടങ്ങളിൽ ഇതുപോലെ വാർ സിനിമകളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പുറം ഒരു ഇന്ത്യക്കാരനെ ചതിയനായ മിലിറ്ററി ഓഫീസർ അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ഒരു പരിപാടിയില്ല. പിന്നെ ബാലൻസിങ് തീരെ ഇല്ല. ഈ കമ്മ്യൂണൽ ബാലൻസിങ് ഉണ്ടല്ലോ, ഒരു മുസ്ലിം ഇവിടെ നന്മ നിറഞ്ഞ ഒരു മുസ്ലിം ഇവിടെ, അവിടെ കുറേ മുസ്ലിംസ് തീവ്രവാദികളും, ഇവിടെ നന്മ നിറഞ്ഞൊരു മുസ്ലിമിനെ വെച്ച് ബാലൻസ് ചെയ്യുക ഉണ്ട്. അങ്ങനത്തെ അത് നാച്ചുറലി ഓർഗാനിക്കലി ഇന്ത്യൻ ആർമിയിലുള്ള മുസ്ലിംസാണ്. അല്ലാതെ ഈ ചില മലയാള സിനിമകളിലും ഹിന്ദി സിനിമകളിലും കാണുമ്പോൾ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കുന്ന അങ്ങനത്തെ, അതാ പറയുക, ഇത് ഓവർ ഡ്രാമയല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഹിന്ദിയിൽ ധാരാളം ഇത്തരത്തിലുള്ള ബയോപിക്സ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ഉൾപ്പെടെ വന്നിട്ടുണ്ട്, തെലുങ്കിലുണ്ട്, പിന്നെ മലയാളത്തിൽ ഒഫ്കോഴ്സ് നമുക്ക് നല്ലൊരു പടമുണ്ട്, മേജരവിയുടെ ആദ്യത്തെ സിനിമ കീർത്തിചക്ര. തമിഴിൽ ഇങ്ങനെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്, അതായത് ക്യാരക്ടറിനോട് നീതി പുലർത്തി എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണ് അമരൻ. ജി വി പിയെ കുറിച്ച് ഞാൻ രാവിലെ ലക്കി ഭാസ്കറിൽ പറഞ്ഞതാണ്, സച്ചജം ജി വി പി മുത്താണ്. അദ്ദേഹം ഓരോ സിനിമയ്ക്കും അതിൻ്റെ ഒരു സ്കെയിലിനനുസരിച്ച് കൊടുക്കുന്ന സ്കോറുണ്ട്. ഇപ്പോൾ റൊമാൻറ്റിക് സീൻസിനായാലും കഴിഞ്ഞാൽ അങ്ങനെ, പാട്ടുകൾ അങ്ങനെ. അതേസമയത്ത് ഈ വാർ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഹൈ കൊടുക്കുന്ന സമയത്ത്, ആ പാട്രിയോട്ടിസം ഫീൽ ചെയ്യുന്ന സമയത്ത് അതൊക്കെ വളരെ, അത് മനസ്സിലാവുന്നില്ല. അത് സ്കോറ് ഇങ്ങനെ എടുത്ത് ഈ പാട്ടുകൾ എടുത്ത് പിടിക്കുമ്പോൾ എടുത്ത് പിടിക്കുമല്ല, സ്കോറ് മനസ്സിലാവില്ല, ആ സീൻസിൻ്റെ ഒപ്പം ഇഴുകി ചേർന്ന് പോവാം. അങ്ങനെ ജി വി പി ഗംഭീരമായിട്ട് പല സ്ഥലത്തും ജി വി പി പീക്ക് ചെയ്തിട്ടുണ്ട്. പീക്ക് ചെയ്യുന്ന തരത്തിലാണ് സെക്കൻഡ് ഹാഫിൽ പല സ്ഥലത്തും ജി വി പി ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ക്ലൈമാക്സ്. എസ് കെ എയും സായി പല്ലവിയും കൂടാതെ ഇതിനകത്ത് രാഹുൽ ബോസുണ്ട്, വിശ്വരൂപത്തിലെ വില്ലൻ മറ്റേ പുള്ളിയുണ്ട്, പിന്നെ ഭുവൻ അറോറ ഒരു രക്ഷയിലോട്ടോ, നല്ല വെടിച്ചില് വെടിച്ചില് പോലത്തെ മനുഷ്യൻ, വാ എന്താ പുള്ളി. അങ്ങനെ പിന്നെ കുറേ ഈ ആമിയിലുള്ള കുറേ ആൾക്കാരുണ്ട്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ 250 കോടി മുടക്കിയിട്ട് 50 കോടി ഉലുവ പടത്തിന് മുടക്കുകയും ബാക്കി 200 കോടി മറ്റേ നായകൻ്റെ അണ്ണാക്കിൽ തള്ളിക്കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയില്ല. 200 കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഈ സിനിമയ്ക്കുണ്ട്, ആ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ആ സിനിമയ്ക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നായകനെ ആശ്രയിച്ച് നായകന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന തിരക്കഥ അല്ല. ഐ റിപ്പീറ്റ്, ശിവകാർത്തികേയൻ അങ്ങനെ ഒരു ടെംപ്ലേറ്റ് പടത്തിൽ പെടാതെ ഇങ്ങനെ ഒരു പടം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ആണ്. കാരണം നാളെയും അദ്ദേഹത്തിന് നമ്മുടെ സൂര്യയൊക്കെ ചെയ്യുന്ന പോലെ ഇത്തരം പടങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ പോയി ഓക്കെ, സ്റ്റാർഡ് ഉണ്ടാവും, ഒരുപാട് ഫാൻസ് ഉണ്ട്, പരിപാടി ഉണ്ടാവും, പക്ഷേ ഫിലിമോഗ്രാഫി എടുത്തു നോക്കുന്ന സമയത്ത് ഒരു ടെംപ്ലേറ്റ് ആയി പോകും. അങ്ങനെ ഒരു സംഭവമല്ല ഇതിൽ ശിവകാർത്തികൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സിലെ ഇമോഷണൽ സീൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോണ്ടിങ് ഇല്ലേ, റൊമാൻറ്റിക് ആയി കഴിഞ്ഞാലും ഹസ്ബൻഡ് ആയി കഴിഞ്ഞാലും വൈഫി എന്നൊക്കെ വിളിക്കുന്നത് സായി പല്ലവിയുടെ ഭയങ്കര രസമായിരുന്നു. മമ്മൂട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് സായി പല്ലവീനെ. ഈ സിനിമ ബയോഗ്രാഫിക് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശരിക്കും നടന്നാണെന്നുള്ള ആ ഒരു ഉൾവിളി ഉണ്ടല്ലോ ഓരോ സീനും കാണുന്ന സമയത്ത്. അപ്പോൾ വല്ലാതെ റെസ്പെക്റ്റ് തോന്നിയപ്പം ഇവരുടെ ധൈര്യം സമ്മതിക്കണം. ഇവിടെ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ ആർമിയിൽ ചേർന്നിട്ട് LOC പോയിട്ട് വെടിയുണ്ട, നമ്മൾ തമാശ പറയും വെടിയുണ്ട വന്നാൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ദാറ്റ്സ് നോട്ട് ഈസി, അത് ബ്രെയിം മാനിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ബയോപിക് അത് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് റിയൽ ലൈഫ് സീൻസ് കാണിക്കുമല്ലോ സിനിമ കഴിയുമ്പോൾ, സാധാരണ എല്ലാ ബയോപിക്കും അങ്ങനെ കാണിക്കാറുണ്ട്. ഈവൻ സ്പോർട്സ്മാൻ്റെ ആയി കഴിഞ്ഞാലും കാണിക്കാറുണ്ട്, ധോണിയുടെ കാണിച്ച പോലെ. അപ്പോൾ ഇതിൽ അച്ഛമില്ലേ അച്ഛമില്ലേ സോങ് സ്വന്തം മോക്ക് പാടിക്കൊടുക്കുന്നത് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സിനിമയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് ഉള്ളിലൊരു പടച്ചിലാണ്, സമ്മതിക്കണം അവരുടെയൊക്കെ ഒരു ലൈഫ്. സോ വളരെ ഇമോഷണലായിട്ട് കണ്ടുള്ള സിനിമയാണ്. ഒരു വാർ ഫിലിം, ഒരു ബയോപിക് ആണെങ്കിൽ കൂടെ ആ സായി പല്ലവിയുടെ ക്യാരക്ടർ ഈ ആർമി പീപ്പിളിൻ്റെ ഫാമിലി അനുഭവിക്കുന്ന ടോളറൻസ്, അല്ല അവരുടെ ടോളറൻസ്, അവരുടെ സ്ട്രഗിള്, അവർ ഗിവപ്പ് ചെയ്യാണ്, സ്വന്തം ലൈഫ് ഗിവപ്പ് ചെയ്യാണ് രാജ്യത്തിന് വേണ്ടിയിട്ട്. സോ ആസ് എ ഹോൾ അമരൻ എന്ന് പറയുന്ന സിനിമ ബയോഗ്രഫിക്കൽ ആയതുകൊണ്ട് തന്നെ ഒരു ആർമി ഓഫീസറുടെ ലൈഫാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സിനിമകൾ, ഇത്തരം സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. കാരണം ആർമി ഓഫീസേഴ്സിൻ്റെ ലൈഫും അവരുടെ എൻഡും എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സിമിലർ സ്റ്റോറി ആയിരിക്കും. പക്ഷേ അതിനകത്തേക്ക് നമുക്ക് കിട്ടുന്ന കണക്ഷൻ, ഇമോഷൻ സിനിമ കണ്ട് പോരുമ്പോഴും നമ്മളുടെ
കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അത് ഈ സിനിമ നൽകിയിട്ടുണ്ട് അമരൻ.